വലിയ സമൂഹത്തെ കൂടെ കൊണ്ടുനടന്ന് ചതിച്ചത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. മധുരയിലെ സിവിൽ കോടതിയിൽ നടന്ന ഒരു ഒത്തുതീർപ്പ്. 1968 സംഭവം. പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമിയും ഷാഹി ഈദ്ഗാഹ് പള്ളിയും തമ്മിലുള്ള തർക്കത്തിന്. ശ്രീകൃഷ്ണ ജന്മഭൂമിയുടെ അധീനതയിലുള്ള 13.37 ഏക്കർ ഭൂമി അതിക്രമിച്ച് കടന്നു കയറിയാണ് ഷാഹി ഈദ്ഗാഹ് പള്ളി നിർമ്മിച്ചത്. ഇതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കും പഴക്കമേറെയാണ്. എന്നാൽ വീണ്ടും ഈ തർക്കങ്ങൾ കോടതി കയറിയതോടെയാണ് പണ്ട് നടന്ന ചില സംഭവങ്ങൾ ചതികൾ പുറത്തു വരുന്നത്. പതിറ്റാണ്ടുകളോളം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് മതവിഭാഗങ്ങളെ തഴുകിയും തല്ലിയുമാണ് ഭരണം നിലനിർത്തിയിരുന്നത്. തഴുകളേറെയും ഏറ്റുവാങ്ങിയത് മുസ്ലിം സമുദായമായിരുന്നു. തല്ലുകിട്ടിയതാവട്ടെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്കും. ഇത് അയോധ്യ മുതൽ നമ്മുടെ നാട്ടിൻ പുറത്തെ ചെറു ക്ഷേത്രങ്ങൾ വരെ നീണ്ടുകിടക്കുന്നു. ഒരു ഭാഗത്ത് അവന്റെ ആചാര അവകാശങ്ങളുടെ ദംശനവും കോൺഗ്രസ് നടത്തിയിരുന്നു. ഇതിനവർ നൽകിയ ഓമന പേരാണ് മതേതരത്വം. എന്തും സഹിക്കാനും ക്ഷമിക്കാനും കഴിവുള്ള ഹൈന്ദവ സമൂഹം മതേതരത്വത്തിന്റെ പിന്നിലെ ചതി മനസ്സിലാക്കിയപ്പോഴേക്കും വളരെ വൈകിയിരുന്നു എന്ന് മാത്രം. 1968 ശ്രീകൃഷ്ണ ജന്മഭൂമി തർക്കം ഒത്തുതീർപ്പാക്കിയെന്ന് കാണിച്ച് മദ്രാസ് സിവിൽ കോടതിയിൽ ഷാഹി ഈദ്ഗാഹ് പള്ളിയും ഒരു അപേക്ഷ നൽകിയിരുന്നു. അപേക്ഷ നൽകിയത് അഭിഭാഷകരായ മഹേന്ദ്ര പ്രതാപ് സിംഗും രാജേന്ദ്ര മഹേശ്വരിയുമാണ്. പക്ഷേ ഇതിൽ പറയുന്ന കൃഷ്ണ ജന്മഭൂമി സേവാ സംഘത്തിന് കൃഷ്ണഭൂമിയുടെ യാതൊരു അവകാശവും ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ കോൺഗ്രസ് നടത്തിയ കപട നാടകമാണിത്. യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലത്തിന്റെ അവകാശികളും ഉടമകളും ശ്രീകൃഷ്ണ ജന്മഭൂമി ട്രസ്റ്റാണ്. അതായത് ഉടമ അറിയാതെ ഒത്തുതീർപ്പുണ്ടാക്കിയ കോൺഗ്രസിന്റെ കിഴിഞ്ഞ ബുദ്ധി. ഇതിലും രസകരമാണ്, ഈ ഒത്തുതീർപ്പിൽ ഒപ്പിട്ട ശ്രീകൃഷ്ണ ജന്മഭൂമി സേവാ സംഘത്തിന്റെയും ഷാഹി ഈദ്ഗാഹ് പള്ളി ഭാരവാഹികളുടെയും കഥ. അവരെല്ലാവരും തന്നെ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളാണെന്ന് തെളിവ് നിരത്തിയാണ് കോടതിയിൽ ശ്രീകൃഷ്ണ ജന്മഭൂമി ട്രസ്റ്റ് അഭിഭാഷകൻ എത്തിയത്. ഇതോടെ കോൺഗ്രസിന്റെ ഒരു വലിയ ചതി പുറത്താകുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.